നമസ്കാരം. പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ അപകടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചർച്ചകളിൽ നിന്ന് കാര്യങ്ങൾ വഴിമാറി ഇപ്പോൾ വെല്ലുവിളികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ചൈനയെ പരസ്യമായി വെല്ലുവിളിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സൂചന നൽകുന്നുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിർത്തി നിയന്ത്രണ രേഖയിൽ ചൈനീസ് പട്ടാളക്കാരെ അമിതമായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. മെയ് മാസം മുതൽ ചൈനയുമായുണ്ടായ സംഘർഷത്തിനും ഇതുവരെ വിശ്വസനീയമായൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്നും ജയശങ്കർ വ്യക്തമാക്കുന്നുണ്ട്. പലതരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചൈന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു ചോദ്യം ഇന്ത്യ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ പോലും ചൈനയ്ക്ക് കഴിയുന്നില്ല. ഇതുതന്നെയാണ് ഏറ്റവും വലിയ പ്രകോപനമായി ഇന്ത്യയെ കാണുന്നത്. പല നടപടികളും നടത്തുന്നു, പക്ഷേ അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ ഇന്ത്യ വടിയെടുക്കേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ജയശങ്കറിന്റെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ഇന്ത്യയും ചൈനയും യുദ്ധത്തിലേക്ക് കടക്കുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ അതിനുവേണ്ടി ആയുധങ്ങൾ സംഭരിച്ചു വരികയാണ്. റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഉടനടി ഏറ്റവും വേഗത്തിൽ ആയുധങ്ങൾ എത്തിക്കാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരാൻ കാരണമായിരുന്നു. എന്തായാലും ചൈന നിരന്തരം ഉടമ്പടികൾ ലംഘിക്കുകയാണെന്നാണ് എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അവർക്ക് പലപ്പോഴും കൃത്യമായൊരു വിശദീകരണം പോലും നൽകാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ലോകക്രമം സംബന്ധിച്ചുകൊണ്ട് സിംഗപ്പൂരിൽ നടന്ന സാമ്പത്തിക ഫോറത്തിനിടെയായിരുന്നു അദ്ദേഹം ചൈനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ചോദ്യത്തിന് ഇത്തരത്തിലുള്ള മറുപടി നൽകിയത്. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം സമാധാനം പുനഃസ്ഥാപിക്കാൻ അനിവാര്യമാണ് എന്നാണ് ഇന്ത്യ ചൈനയോട് പറഞ്ഞത്. പക്ഷേ ചൈന അത് ചെവിക്കൊള്ളാത്തൊരു സാഹചര്യമാണ്. നിലവിലൊരു പ്രശ്നമുണ്ടാകാതിരിക്കണമെങ്കിൽ ചൈനയുടെ ഭാഗത്തും വലിയ വിട്ടുവീഴ്ചകൾ നൽകേണ്ടതുണ്ട്. വികസനം, ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന നടപടികൾ ഉണ്ടാകണമെങ്കിൽ ചൈനയുടെ നടപടികൾ, ചൈനയുടെ പിന്മാറ്റം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പും ജയശങ്കർ നൽകുന്നുണ്ട്. ലോകശക്തികളുടെ അധികാരക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ശരിയാണെങ്കിലും ചൈന അമേരിക്കയ്ക്ക് ബദൽ ആവുകയാണെന്ന വാദത്തിൽ കഴമ്പില്ല എന്നുള്ളൊരു അഭിപ്രായവും ജയശങ്കർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇന്ത്യക്ക് അതിശക്തമായ പ്രതിരോധം ചൈനയ്ക്ക് മേൽ ഉയർത്താൻ കഴിയും എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു ഉത്തരം കൂടി നൽകിയത്. എന്തായാലും ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജയശങ്കറിന്റെ ഈ ഒരു പ്രസ്താവനയോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതിനു മുൻപ് ചൈനയ്ക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും നൽകിയിരുന്നു. ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറാൻ ആരെയും അനുവദിക്കില്ല എന്നും ഇന്ത്യക്ക് ആരുടെയും ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ താല്പര്യമില്ല എന്നും പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ കടന്നു കയറാൻ ചൈന ശ്രമിച്ചാൽ അത് വലിയൊരു തിരിച്ചടിയിലാകും, കലാശിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു രാജ്നാഥ് സിംഗും നൽകിയത്. പ്രകോപനത്തിന് ശ്രമിച്ചവർക്ക് രാജ്യം തക്ക മറുപടി ഇതിനു മുൻപും നൽകിയിട്ടുണ്ട്. അത് തന്നെ ഇനിയും ആവർത്തിക്കുമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. കിഴക്കൻ ലഡാക്കിലെ റസാങ് ലായിൽ നവീകരിച്ച യുദ്ധസ്മാരകം വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹവും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ചൈനയ്ക്ക് നൽകിയത്. ചൈന ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ മാത്രമായി കഴിഞ്ഞ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത മേഖലകളിൽ ഗ്രാമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വലിയ ചർച്ചയാകുമെന്നുള്ള ബോധ്യം ചൈനയ്ക്കുണ്ട്. ആ ബോധ്യത്തോടു കൂടിയാണ് ചൈന ഇത്തരത്തിലുള്ള വളരെ പ്രകോപനപരമായ നടപടികൾ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ശക്തമായ ആക്രമണം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അതിർത്തിയിൽ ചൈന കടന്നുകയറി ഗ്രാമങ്ങൾ നിർമ്മിച്ചു എന്ന തരത്തിൽ അത് വലിയ വിവാദമായ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുകയും സൈന്യം വിശദീകരണം നൽകുകയും ചെയ്തതോടുകൂടി ആ വിവാദങ്ങൾ കെട്ടടക്കുകയായിരുന്നു. ഇതിനു മുൻപ് ചൈന പിടിച്ചെടുത്ത ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ച മേഖലയിലാണ് അവർ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. പക്ഷേ അത് ഇന്ത്യയുടെ പ്രദേശമാണ്, മുൻപ് യുദ്ധത്തിൽ പിടിച്ചെടുത്താണ്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് ആ മേഖല പിടിച്ചെടുക്കാൻ കഴിയും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe. Malayali Vartha Plus. Like, share and subscribe.